നമസ്കാരം. ഉത്തർപ്രദേശിലെ ഹത്രാസിലേക്കാണ് ഇവിടുത്തെ, പ്രത്യേകിച്ചും കേരളത്തിലെ ചില ക്യാമറ കണ്ണുകളും ചില ആൾക്കാരുടെ കണ്ണുകളുമൊക്കെ തുറന്ന് മിഴിച്ചിങ്ങനെ ഇരിക്കുന്നത്. അവിടെ എന്ത് നടക്കുന്നു, അവിടെ എന്താണ് സംഭവിക്കുന്നത്, അവിടെ യു പി ഗവൺമെൻറ് യോഗി ആദിത്യനാഥ് എന്നിവർക്കെതിരെ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ച് തലപുണ്ണാക്കുകയാണ് ഇവിടെ ചിലർ. പക്ഷേ കോൺഗ്രസ് ആണെങ്കിൽ ബീഹാർ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് വെറും രാഷ്ട്രീയ പൊറാട്ട് നാടകങ്ങളുമായി അവിടെ ഇങ്ങനെ നടമാടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വാർത്തകളും വിശദാംശങ്ങളും ഒക്കെ, അതിൻ്റെ വിശദമായ ഇൻ്റർവ്യൂ സഹിതം, അതിൻ്റെ വിലയിരുത്തൽ സഹിതം കഴിഞ്ഞ ദിവസം ഞങ്ങൾ വാർത്ത നൽകിയിരുന്നു. ഇപ്പോൾ അവിടേക്ക് വേറെ ഒരു വിഭാഗം കൂടി ചെന്നെത്തിയിട്ടുണ്ട്, ഭീം ആർമി എന്ന് പറയുന്നത് ഒരു വിഭാഗം. നീല തലപ്പാവൊക്കെ വെച്ച ഒരു ചന്ദ്രശേഖർ ആസാദിനെ, ഒരു വലിയ ദളിത് നേതാവിനെ ആണ് അവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒന്നുമില്ല, ധാരാളം കോർപ്പറേറ്റുകളിൽ നിന്നും ഇതുപോലെയുള്ള രാജ്യവിരുദ്ധരിൽ നിന്നും പണം വാങ്ങിയുണ്ടാക്കിയ ഒരു പാർട്ടിയാണ്, യാതൊരു സംശയവും അക്കാര്യത്തിനില്ല. അല്ലാതെ ഭീം ആർമി എന്ന് പറയുന്ന പാർട്ടിയെ ആരെങ്കിലും അറിയുമോ? ഇവർ ഡോക്ടർ ബി ആർ അംബേദ്കറിൻ്റെ ഒക്കെ ചുവട് പിടിച്ചാണ് മുന്നേറുന്നത് എന്നുള്ളതാണ് സത്യം. പക്ഷേ ഇവരൊക്കെ ജീവിക്കുന്നതും സഞ്ചരിക്കുന്നതും ബെൻസിലും അതുപോലെയുള്ള വലിയ വലിയ മണിമന്ദിരങ്ങളിലുമൊക്കെയാണ് ഭീം ആർമിയുടെ നേതാക്കന്മാർ താമസിക്കുന്നത്. പാവപിടിച്ച ദളിതനും പിന്നാക്കക്കാരനും പട്ടിണി കിടക്കുകയാണ്. അതൊന്നും അവർക്കറിയേണ്ട. അവർക്കൊക്കെ രാഷ്ട്രീയ ലാഭം മാത്രം അല്ലെങ്കിൽ പണം മാത്രം ലക്ഷ്യമിട്ടാണ് ഈ ചന്ദ്രശേഖർ ആസാദിനെ പോലെയുള്ള ഈ നികൃഷ്ട ജീവികൾ ഇവിടെ കിടന്ന് ഇങ്ങനെ ഞൊളയ്ക്കുന്നത്. പക്ഷേ വേറൊരു സംഭവമുണ്ടായി. ഇതിനകത്ത് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ കോൺഗ്രസിനൊപ്പം ഇവന്മാരും ചെന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല, അടികൂടുകയും ചെയ്തു. അവിടെ പോയി ഞങ്ങളാണ് ആദ്യം വന്നത്, ഇത് ഞങ്ങളുടെ ഡെഡ് ബോഡിയാണ് എന്ന് പറയുന്ന സന്ദേശത്തിലെ ആ ഒരു രംഗം പെട്ടെന്ന് ഓർമ്മ വന്നു. ഇവന്മാരുടെ ഈ തമ്മിത്തല്ല് കണ്ടപ്പോൾ അതിപ്പോൾ ട്വിറ്ററിലൂടെ ഒക്കെ വൈറലായിട്ടുണ്ട്, കോൺഗ്രസ്സുകാരും ഭീം ആർമിക്കാരും തമ്മിത്തല്ലുന്നത്. ഇതിപ്പോൾ ഭീം ആർമിയെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി എടുത്ത വീഡിയോ ഒന്നുമല്ല. ഇവന്മാർ വെറും, നേരത്തെ പറഞ്ഞതുപോലെ, വെറും തൃണങ്ങളാണ്, തൃണങ്ങൾ പോലുമല്ല, കൃമികളാണ്. പിന്നെ കോൺഗ്രസിനെ പോലുള്ളൊരു വലിയ പ്രസ്ഥാനം ഇവന്മാരുമായി ഗുസ്തി പിടിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്? കോൺഗ്രസിനാണ് നാണക്കേട്, കോൺഗ്രസ് എന്ന് മനസ്സിലാക്കുന്നില്ല. രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനായിട്ട് പല തരികിടകളും കാണിക്കുകയാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസമാണ് പഞ്ചാബിൽ പോയി അവിടെ അമരീന്ദർ സിംഗുമായി ചേർന്ന് കുഷ്യൻ വെച്ച സീറ്റിട്ട ട്രാക്ടറിലൊക്കെ യാത്ര ചെയ്ത നമ്മുടെ യുവ രാജാവിനെ കാണാൻ സാധിച്ചത്. എല്ലാം രാഷ്ട്രീയ നാടകങ്ങൾ തന്നെ. നമുക്ക് ഈ വീഡിയോ കുറച്ച് നേരമേ ഉള്ളൂ, ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് ഇവന്മാർ, അതായത് ഭീം ആർമിക്കാരും കോൺഗ്രസ്സുകാരും ഹത്രാസിൽ തമ്മിത്തല്ലുന്നത് ഒന്ന് കൺകുളിർക്ക് കണ്ടിട്ട് തിരികെ വരാം. അടിയാണ് നടക്കുന്നത്, ഭയങ്കര അടിയാണ് നടക്കുന്നത്. കഴിഞ്ഞ ദിവസം സ്ഥലം നോക്കി പുൽത്തകടിയിലേക്ക് മറിഞ്ഞു വീണ പപ്പുമോനെ, അല്ല രാഹുൽ ഗാന്ധി, രാഹുൽ ഗാന്ധിയെ നമ്മൾ കണ്ടു. പോലീസുകാരെ പിടിച്ച് തള്ളി മാറ്റി ഒരു ഗ്യാപ്പിലേക്ക് വീഴുന്നത്, എന്നിട്ടും പറയുന്ന പോലീസുകാർ പിടിച്ച് തള്ളി മറിച്ചിട്ടതാണ്. ഇതൊന്നും മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബുദ്ധി ഇയാൾക്കില്ലേ എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഒരു ദേശീയ പാർട്ടിയുടെ അധ്യക്ഷനായിരുന്നയാൾ കേരളത്തിലെ ഒരു മണ്ഡലത്തിലെ എം പി ആണ്. അത് വെറുതെ പറയുന്നതേ ഉള്ളൂ, ചുമ്മാ പേരിന് മാത്രം. അവിടെ പലയിടത്തും തോൽക്കും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഇവിടെ വന്ന് ഉറപ്പുള്ള ഒരു മണ്ഡലത്തിൽ മത്സരിച്ച് ജയിച്ചതാണ് എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്തൊക്കെയായാലും ശരി, അത് അവിടെ വിട്ടേക്കൂ. പക്ഷേ ഇതൊക്കെ മനസ്സിലാക്കാനും ഇതൊക്കെ ജനങ്ങൾ കാണും, ജനങ്ങൾ ഇതൊക്കെ കണ്ട് വിലയിരുത്തും എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി കോൺഗ്രസിലെ ഒരു നേതാക്കന്മാർക്കും ഇല്ലേ, പ്രത്യേകിച്ച് ഈ രാഹുൽ ഗാന്ധിക്ക് ഇല്ലേ എന്ന ചോദ്യമാണ് ഇപ്പോൾ പലപ്പോഴായി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ദേശീയ മാധ്യമങ്ങളൊക്കെ തന്നെ ഇത് വലിയ ചർച്ചയാക്കിയിട്ടുണ്ട്. എന്തൊക്കെയായാലും ഇതൊക്കെ വെറും രാഷ്ട്രീയ മുതലെടുപ്പ് മാത്രം. അതിനിടയിൽ അടി നടക്കുന്നു, തമ്മിൽ തല്ല് നടക്കുന്നു. ഇത് ഞങ്ങൾ ഡെഡ് ബോഡിയാണ് എന്ന് പറഞ്ഞ് പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്ന ആ രംഗം വീണ്ടും ഒരിക്കൽ കൂടി ഓർത്തു വെച്ചുകൊണ്ട് ഈ തമ്മിൽ തല്ലു വാർത്ത പ്രേക്ഷകർക്ക് ഇടയിലേക്ക് എത്തിക്കുകയാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.